നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പ്രതീകാത്മകമായ കണ്ണൂരിൽ ഒരു കൊലവിളി. തലശ്ശേരിയിലെ ബി ജെ പി പ്രവർത്തകന്റെ മരണം അടുത്തു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ അയാളുടെ വീടിനു മുന്നിൽ റീത്തും ചന്ദ്രതിരിയും വെച്ച് സി പി എമ്മിന്റെ വിരട്ടൽ. സംഭവത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകർ ആണെന്ന ആരോപണം ശക്തമാവുകയാണ്. സി പി എം പ്രവർത്തകനായിരുന്ന പുന്നോൽ ഹരിദാസൻ കണ്ണൂർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ സി പി എം നേതാക്കൾ പരസ്യമായിട്ട് വളരെ പബ്ലിക്കായിട്ട് ഭീഷണി ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബി ജെ പി പ്രവർത്തകന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചിരിക്കുന്നത്. ഗോപാലപേട്ടയിലെ സുമേഷ് എന്ന മണിയുടെ വീട്ട് വരാന്തയിലാണ് ഇത്തരത്തിൽ റീത്തും ചന്ദനത്തിരികളും വെച്ച് സി പി എം കൊലവിളി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവം. വീടിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഓരോ റീത്താണ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെയും കണ്ണൂരിൽ ഇതുപോലുള്ള ഭീഷണി, സമാനമായ ഭീഷണി ബി ജെ പി പ്രവർത്തകർക്ക് നേരെ സി പി എം നടത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ പോപ്പുലർ ഫ്രണ്ട് ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന റൂറൽ എസ് പിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവരികയും ചെയ്തിരുന്നു. പാലക്കാട്ടെ ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പിന്നാലെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആക്രമണങ്ങൾക്ക് സംസ്ഥാന വ്യാപകമായി സി പി എം ആണ് ഒത്താശ ചെയ്യുന്നത് എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ തലശ്ശേരിയിൽ ബി ജെ പി പ്രവർത്തകനായ സുമേഷിന്റെ വീട്ടുവരാന്തയിൽ ഇങ്ങനെ പ്രതീകാത്മകമായി റീത്ത് വെച്ചിരിക്കുന്നത്. കണ്ണൂരിലും പാലക്കാട് മോഡൽ ആക്രമണത്തിന് സാധ്യത തള്ളിക്കളയാനാവില്ല. കണ്ണൂർ കണ്ണവത്തെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യത ഉണ്ട് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കണ്ണവത്ത് കൊല്ലപ്പെട്ട എസ് ഡി പി ഐ പ്രവർത്തകൻ സലാഹുദ്ദീന്റെ സഹോദരങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ആർ എസ് എസ് പ്രവർത്തകർക്ക് ഭീഷണി നിലനിൽക്കുകയാണ്. 2018 കണ്ണവത്ത് എ ബി വി പി പ്രവർത്തകനായ ശ്യാമപ്രസാദ് കൊല്ലപ്പെട്ടത്. ഈ കേസിലെ പ്രതിയായിരുന്ന സലാഹുദ്ദീനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ സലാഹുദ്ദീന്റെ കൊലയ്ക്ക് പകരം വീട്ടാൻ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ഗൂഢാലോചന നടക്കുന്നു എന്നാണ് കണ്ണൂർ റൂറൽ എസ് പിയുടെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എസ് ഡി പി ഐ പ്രവർത്തകൻ സലാഹുദ്ദീന്റെ സഹോദരങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികൾക്ക് ഭീഷണി ഉണ്ട് എന്ന് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സലാഹുദ്ദീന്റെ സഹോദരൻ നിസാമുദ്ദീന് ആർ എസ് എസ് പ്രവർത്തകരുടെ ഭീഷണി ഉണ്ട് എന്നും പറയുന്നു. 2018 നടന്ന കണ്ണവത്തെ എ ബി വി പി പ്രവർത്തകനായ ശ്യാമപ്രസാദിന്റെ കൊലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സംഘർഷമുണ്ട്. 2020 എസ് ഡി പി ഐ പ്രവർത്തകനായ സലാഹുദ്ദീനും കൊല്ലപ്പെട്ടു. സലാഹുദ്ദീൻ വധക്കേസിലെ പ്രതികളായ അശ്വിൻ, റിഷിൽ, അമൽരാജ് എന്നിവർക്ക് എസ് ഡി പി ഐ പ്രവർത്തകരിൽ നിന്നും സലാഹുദ്ദീന്റെ സഹോദരങ്ങളിൽ നിന്നും ഭീഷണി ഉണ്ട് എന്നും അവർ പ്രതികാരത്തിനായി കാത്തിരിക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതേ രീതിയിലുള്ള ഭീഷണി സലാഹുദ്ദീന്റെ സഹോദരൻ നിസാമുദ്ദീന് നേരെ ഉണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. 2020 സെപ്റ്റംബർ 8 എസ് ഡി പി ഐ പ്രവർത്തകനായ സലാഹുദ്ദീനെ ആക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. തലയ്ക്കും കഴുത്തിനുമാണ് മാരകമായി വെട്ടേറ്റത്. ആശുപത്രിയിലേക്കുള്ള വഴിയിൽ വെച്ച് തന്നെ സലാഹുദ്ദീൻ മരണപ്പെടുകയായിരുന്നു. കണ്ണവത്തെ എസ് ഡി പി ഐ പ്രാദേശിക നേതാവായ സലാഹുദ്ദീൻ 2018 ജനുവരിയിൽ എ ബി വി പി പ്രവർത്തകനായ ശ്യാമപ്രസാദിനെ വധിച്ച കേസിലെ 7-ാമത്തെ പ്രതിയായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയുമ്പോഴായിരുന്നു സലാഹുദ്ദീന്റെ ജീവനെടുത്തത്. ഇതിന്റെ പേരിൽ എസ് ഡി പി ഐ കണ്ണൂരിൽ വീണ്ടും കൊലക്കത്തി എടുക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ തലശ്ശേരി ജാഗ്രതയിലാണ്. ഒപ്പം പോലീസും ആശങ്കയിൽ. കണ്ണൂരിലായതുകൊണ്ട് തന്നെ പൊള്ളും ഏറെ കരുതലോടെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് കണ്ണൂരിലും തലശ്ശേരി ഭാഗത്തും പോലീസ് സംഘം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.